നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണല്ലോ ഇപ്പോൾ ലോകശ്രദ്ധയിൽ. അദ്ദേഹത്തെപ്പറ്റി നിരവധി അഭിപ്രായങ്ങളാണ്. ഒരു തെമ്മാടിയാണെന്നും തന്നിഷ്ടക്കാരനാണെന്നും ഏകാധിപതിയാണെന്നും തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന ആളെന്നും തനിക്കെതിരെ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുന്നവരെ വരെ ഇല്ലായ്മ ചെയ്യാൻ മടിക്കാത്ത ആളെന്നും അങ്ങനെ നിരവധി കഥകളും കേട്ടുകേൾവികളൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പൊതുവെ പറയുന്നത്. എന്നാൽ ഈ പുടിൻ എന്ന വ്യക്തിയെ ഈ കൂട്ടത്തിലൊന്നും പെടാതെ ഇഷ്ടപ്പെടുന്ന ചില കൂട്ടർ കൂടിയുണ്ട്. ഇതിലൊന്നും പെടാത്ത നാലാമതൊരു കൂട്ടർ എന്നൊക്കെ വേണേൽ പറയാം. എന്തുകൊണ്ടാണ് അവർ പുടിനെ ഇഷ്ടപ്പെടുന്നത് എന്നറിയണ്ടേ? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ 1000 വർഷത്തിനുള്ളിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് റഷ്യ വീണപ്പോൾ ഭരണം ഏറ്റെടുക്കാൻ സാമർഥ്യം കാണിച്ചത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. 90s ഗൾഫിലുണ്ടായിരുന്ന വേശികളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കിട്ടിയിരുന്നത് റഷ്യക്കാരികളെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. മെല്ലെയെങ്കിലും ആ ഗതികേടിൽ നിന്ന് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് കണ്ട് ഇഷ്ടമായവർ. വീണുകിടന്നിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതും US വീണ്ടും വീണ്ടും കിടന്നിടത്ത് കിടന്ന് ചവിട്ടിയിട്ടും റഷ്യ എഴുന്നേറ്റത് കണ്ട് ഇഷ്ടപ്പെട്ടവർ. 10 കൊല്ലത്തിനുള്ളിൽ വീണ്ടും ഒരു സൂപ്പർ പവറായി റഷ്യ മാറിയത് കണ്ട് ഇഷ്ടപ്പെട്ടവർ. കൂടെ നിന്ന് കാലുവാരുന്ന ആൻറ്റി നാഷണൽസിനെയും റഷ്യയിലെ അരുന്ധതിറോയുടെ സ്വഭാവമുള്ള അന്ന പൊലിസ്കോവിയെ പോലെയുള്ള മാധ്യമ വിഷയങ്ങളെയും ഇല്ലാതാക്കുന്നത് കണ്ട് ഇഷ്ടമായവർ. യുദ്ധസമയത്ത് വേദതത്വം പറയുന്നവർക്ക് വിസർജ്യത്തിൻ്റെ വില പോലും കൊടുക്കാത്തത് കണ്ട് അഭിനന്ദിക്കുന്നവർ. സർവോപരി ഫേസ്ബുക്ക് പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിൽ വഹിക്കുന്ന നിർണായകമായ പങ്ക് മനസ്സിലാക്കി VK എന്നൊരു റഷ്യൻ മീഡിയ വെബ്സൈറ്റിന് വളരാൻ നിശബ്ദ പിന്തുണ കൊടുത്തത് കണ്ടു തന്നെ ഇഷ്ടപ്പെട്ടതാണ്. നാഷണൽ ചാനലിനെ പോലെ കൊലയ്ക്ക് കൊടുക്കാതെ വ്യക്തമായ രാഷ്ട്രപ്രഖ്യാപനങ്ങൾ പുറത്തറിയിക്കാൻ RT എന്നൊരു മാധ്യമം സൃഷ്ടിച്ച് വളർത്തി പന്തലിച്ചത് കണ്ടപ്പോഴും ആ ഇഷ്ടം കൂടിയതേയുള്ളൂ. ഭരണഘടന പരിഷ്കരിച്ചതിന് ശേഷം നടത്തിയ പൊതുഹിത താൽപ്പര്യ പരിശോധനയിൽ 80% വോട്ട് അയാൾക്ക് കിട്ടിയത് ശേഷിക്കുന്ന 20% അയാൾ വെറും പുല്ലുവില കൊടുത്തതുകൊണ്ട് തന്നെയാണ്. ഏകാധിപതിയാണെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ചായയിൽ വിഷം കലർത്തിയത് ഒരു മുന്നറിയിപ്പ് മാത്രമാണെന്നും അറിയാം. പക്ഷേ എടുക്കുന്ന നിലപാടുകളും അത് പാലിക്കുന്ന രീതിയും കണ്ട് ഇഷ്ടമായത്. നമ്മുടെ നേതാക്കന്മാർ ഒരു കാര്യങ്ങൾ കൂടി അയാളിൽ നിന്നും പഠിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം തെമ്പാടിയാണെന്നും ഏകാധിപതിയാണെന്നും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾ ആണെന്നൊക്കെ തോന്നും. ഓർമ്മയുണ്ടോ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആ രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോവും എന്ന് അന്നത്തെ വലിയ ലോക പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ ഇടത്തു നിന്നാണ് ലോകത്തെ എണ്ണം പറഞ്ഞ സൈനിക സാമ്പത്തിക ശക്തിയിലേക്ക് റഷ്യയെ ആ മനുഷ്യൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ അമേരിക്കയും നാറ്റോയും അടക്കമുള്ള അത്രയും വൻ ശക്തികൾ ഒരു ചേരിയിൽ നിന്ന് കണ്ണുരുട്ടിയിട്ട് പോലും പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്ന റഷ്യയുടെ പുടിനും ആരാധകർ ഉണ്ടായില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.